ആയിട്ടാണ് അവിടെ ഡ്രസ്സ് ചെയ്യിക്കാൻ കൊണ്ടുവന്നതാണ്. ഡ്രസ്സിംഗ് റൂമിൻ്റെ അടുത്ത് നിന്നപ്പോൾ ആ പ്രതി പ്രകോപിതനായിട്ട് അകത്ത് കയറി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഒരു സിസ്റ്റർ എടുത്ത് ആ കൂടെ ഉണ്ടായിരുന്ന പോലീസ് തന്നെ ആക്രമിച്ച് അങ്ങനെ അവിടെ നിന്ന സ്റ്റാഫുകളെയൊക്കെ ആക്രമിച്ച് കൂടെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹൗസ് സർജൻസി ഡോക്ടേഴ്സ് രണ്ടുപേരെ ആക്രമിക്കും. അവർക്ക് പരിക്കേറ്റ് നിലവിളിച്ചുകൊണ്ട് ഓടുന്ന കണ്ട് ബാക്കി ജീവനക്കാരൊക്കെ ഇയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും നിന്നില്ല. മറ്റ് പോലീസുകാരെയും ഇയാൾ അടിച്ചടിയ അവർ തടയാൻ ശ്രമിച്ചു. നടക്കാൻ എല്ലാവരും ജീവനും കൊണ്ട് ഇങ്ങോട്ട് ഓടി പോവുകയാണ് ചെയ്തത്. ഞാൻ മാത്രമാണ് ഇന്നലെ കൗണ്ടറിലുണ്ടായിരുന്നത്. ഞാൻ സംഭവത്തിൻ്റെ സാക്ഷിയാണ്. ചേച്ചിയുടെ അടുത്തോട്ട് വന്നില്ലയോ? ചേച്ചിയുടെ അടുത്തോട്ട് വന്നില്ലയോ? എൻ്റെ അടുത്തോട്ട് വരുന്നത് കണ്ട് ഞാൻ ഇന്ന് ഈ കൗണ്ടറിൻ്റെ താഴോട്ട് അങ്ങ് ഇരുന്ന് എന്നിട്ട് കൗണ്ടറിനകത്തോട്ട് പുള്ളി നോക്കുന്നത് കണ്ടിട്ട് എനിക്ക് പേടിയായി. യാതൊരു സുരക്ഷയില്ലാത്തൊരു കൗണ്ടറാണ് അത്. കാരണം ഇത് ഒന്ന് തെളിയാൻ തന്നെ തുറന്നകത്ത് കയറി നമ്മളെ ഉപദ്രവിക്കാം. അങ്ങനെ ഭയത്തോടുകൂടി ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. പുള്ളി അങ്ങനെ എല്ലാവരെയും ഓടിച്ച് കുറേ നേരം മീൻസ് പോലീസ് വന്നാണ് ഈ പ്രതിയെ കീഴ്പ്പെടുത്തി കൊണ്ടുപോയത്. അത്രയും നേരം ഒരു മുക്കാൽ മണിക്കൂറോളം ഒരു ഭീകരാന്തരീക്ഷം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാണുന്നവരെല്ലാം കുത്തു കാണുന്നവരെ ആരെ കണ്ടാലും അയാൾ ആക്രമിക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു കുത്താനായിട്ട് ഓടിക്കുകയായിരുന്നു ചെയ്തത്. ഒരാൾക്ക് അയാളെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല.